ഹാപ്പി വൺ, ദിസ് ഈസ് മെർവിൻ. വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഫോർ മെർവിൻ ടോക്സ് മ്യൂസിക്. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊതുവെ ഈ ചാനലിൽ ഞാൻ പാട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പം സൗത്ത് ഇന്ത്യൻ സോങ്സ്, എസ്പെഷ്യലി മലയാളം പാട്ടുകളെ കുറിച്ചാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ നമുക്ക് വേൾഡ് മൂവീസിലെ അല്ലെങ്കിൽ ഇന്ത്യൻ മൂവീസിലെ അല്ലാത്ത പുറത്തിറങ്ങുന്ന മൂവീസിലെ പാട്ടുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിൻ്റെ മൂന്ന് സിനിമകളിലെ മൂന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡയറക്ടറുടെ പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, ജോൺ കാർണി എന്ന് പറയുന്ന ഒരു ഐറിഷ് ഫിലിം ഡയറക്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് വളരെ ഹൈ ബഡ്ജറ്റായിട്ടുള്ള വളരെ പ്രൊഡക്ഷൻ വാല്യൂ കൂടുതലുള്ള സിനിമകളൊന്നും അല്ല പുള്ളിക്കാരൻ ചെയ്യുന്നത്. വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വളരെ സിമ്പിളായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില സിനിമകളാണ് പുള്ളിക്കാരൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പാട്ടുകളെല്ലാം ഈ അവാർഡ്സ്, ഓസ്കാർസ് അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ്സ്, ഗ്രാമി ഇതിനൊക്കെ പോകാറുള്ള പാട്ടുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മൂവീസിലെ പാട്ടുകൾ കേൾക്കുന്ന ആളുകൾക്ക് ഈ പെർട്ടിക്കുലർ ഡയറക്ടറുടെ സിനിമകളും അതിൽ വന്നിട്ടുള്ള പാട്ടുകളെക്കുറിച്ചും ആദ്യമേ അറിയുന്നുണ്ടാവും. സോ ഇതിൽ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് 2016 ജോൺ കാർണി ഡയറക്ട് ചെയ്തിട്ടുള്ള സിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്ന മൂവിയിലെ ഡ്രൈവ് ഇറ്റ് ലൈക്ക് യു സ്റ്റോളിറ്റ് എന്ന് പറയുന്ന സോങ്ങാണ്. നിങ്ങൾ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് മറക്കാൻ ചാൻസ് ഇല്ല. ഇറ്റ്സ് വൺ ഓഫ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സോങ്, ഹൈലി എനർജറ്റിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടീനേജ് പ്രായത്തിലുള്ള കുറേ കുട്ടികൾ അവരുടെ ഒരു എന്താ മ്യൂസിക്കിനോടുള്ള അവരുടെ ഒരു അഭിരുചി, അതുപോലെ തന്നെ ഒരു ബാൻഡ് ഫോം ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു സ്ട്രഗിൾ, അതുപോലെ തന്നെ ആ പ്രായത്തിൽ അവർ നേരിടുന്ന പല പല ചലഞ്ചസ്, ഇതെല്ലാം വളരെ മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്ന മൂവിയാണ്. മ്യൂസിക്കലിയാണ് അത് കാണിച്ചിട്ടുള്ളത്. അത് ഭയങ്കര നമുക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 80സിലുണ്ടായിരുന്ന പോപ്പ് റോക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ 80സിലും 90സിലും ഉണ്ടായിരുന്ന പോപ്പിൻ്റെയും റോക്കിൻ്റെയും ആ ടോണൽ ക്വാളിറ്റീസ് എല്ലാം ഈ പാട്ടിൽ കേൾക്കാം. ആ സമയത്തുണ്ടായിരുന്ന സിന്തസൈസർ ടോൺസും അതുപോലെ നമുക്ക് ഈ പാട്ടിൽ നിന്ന് വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊരു റോക്ക് ആൻതം പോലെ വർക്ക് ചെയ്യുന്നൊരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏറ്റുപാടാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗാരി ക്ലാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോസർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോൺ കാർണി, ഇവർ രണ്ടുപേരും കൂടി കോ റൈറ്റ് ചെയ്തിട്ടാണ് ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ്സ് പ്രോബ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. ഞാൻ സിനിമകൾ കേട്ടിട്ടുള്ള പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്ങുകളുടെ ഒരു പാട്ട് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമയിൽ ഈ പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണ്. ഇതിലെ ആ മെയിൻ സിംഗർ, നിങ്ങൾ ആ പാട്ടിൻ്റെ വീഡിയോയിൽ കാണുന്ന മെയിൻ സിംഗർ പല രീതിയിൽ ഇമാജിൻ ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഈ പാട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ പുള്ളിയുടെ മുന്നിൽ പുള്ളി ഒരു ഫുൾ ബാൻഡായിട്ടാണ് അത് പ്ലേ ചെയ്യുന്നത്. പുള്ളിയുടെ മുന്നിൽ ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ ആരും ശരിക്കും അവിടെ ഇല്ല. അവരെല്ലാവരും ഇങ്ങനെ ഒരു ഇമാജിനേഷനിൽ അയാൾ ഇമാജിൻ ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്ത്, പുള്ളിയുടെ ലൈഫിൽ അതുവരെ പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്ത എല്ലാ ആൾക്കാരും ആ പാട്ടിന് ഡാൻസ് ചെയ്യുന്ന രീതിയിലായിട്ടാണ് അതിൻ്റെ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുള്ളത്. പ്രോബ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ്. എപ്പോഴൊക്കെ നമ്മുടെ എനർജി ഒന്ന് ഡൗൺ ആവുന്നുണ്ടോ അപ്പം ഞാൻ ഇതൊരു മാജിക് പില്ല് പോലെ ഈ പാട്ട് കേൾക്കുമ്പോൾ വീണ്ടും തിരിച്ച എനർജി കിട്ടാറുണ്ട് എനിക്ക്. അപ്പം നിങ്ങൾക്കും അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലിസൺ ദി സോങ്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ രണ്ടാമത്തെ പാട്ടിൽ 2013 ഇറങ്ങിയിട്ടുള്ള ബിഗിൻ അഗെയിൻ എന്ന് പറയുന്ന ജോൺ കാർണി തന്നെ ഡയറക്ട് ചെയ്തിട്ടുള്ള മൂവിയിലാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് ഹോളിവുഡ് ആക്ടേഴ്സാണ്, ഒന്ന് മാർക്ക് റഫല്ലോ അതുപോലെ തന്നെ കേറ നൈറ്റ്ലി. ഇവർ രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുള്ളൊരു പടമാണ്. ഇപ്പോൾ കേറ നൈറ്റ്ലിയുടെ ഒരു പ്രത്യേകത ഞാൻ ഈ പടം കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, ഷീ ഈസ് ഓൾസോ എ ഗ്രേറ്റ് സിംഗർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗ് സ്ട്രീറ്റിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾ ഒരു ബാൻഡ് ഫോം ചെയ്യാൻ നടത്തുന്ന സ്ട്രഗിളിനെ കുറിച്ചായിരുന്നെങ്കിൽ, ഇവിടുത്തെ പ്ലോട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. ഒരു സീസൺഡ് ആയിട്ടുള്ള മ്യൂസിക് പ്രൊഡ്യൂസറിൻ്റെ ഒരു ലൈഫും അതുപോലെ തന്നെ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു ഒരു നോവീസ് സിംഗർ സോങ് റൈറ്ററിൻ്റെ ഒരു കഥ കൂടി പറയുന്നതാണ് ഈ പടം. അപ്പോൾ ഇതിലെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ട്, എ സ്റ്റെപ്പ് യു കാൻ ടേക്ക് ബാക്ക് എന്ന് പറയുന്നൊരു സോങ്. അപ്പോൾ ഈ പാട്ട് സംഭവിക്കുന്ന ഒരു ബാറിലാണ്. സോ അത് തന്നെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഞാൻ കണ്ടിട്ടുള്ള സോങ് വിഷ്വലൈസേഷൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ലോക സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് വിഷ്വലൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് ഭയങ്കര രസമാണ്. അതായത് ബാറിലെ പാട്ടുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ബാറിലെ ഏതെങ്കിലും ഒരു സിംഗറോ അല്ലെങ്കിൽ ഒരു ബാൻഡൊക്കെ പോകുന്ന പെർഫോം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഈ പറയുന്ന പുതിയൊരു സിംഗർക്ക് കിട്ടി, കേറൻ നൈറ്റ്ലിയുടെ ക്യാരക്ടറിന് അവരുടെ ഒരു സോങ് പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പം ബാറിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അവിടെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവർ അവരുടെ ഗിറ്റാറെടുത്ത് ഒരു മൈക്കിൽ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പാടുന്നു. അത് കുറേ ആൾക്കാരൊന്നും കേൾക്കുന്നൊന്നുമില്ല, അവരിങ്ങനെ പാടുന്നുണ്ട്. എല്ലാ ശബ്ദങ്ങളുടെ ഇടയിലൂടെ ആളുകളിലേക്ക് ഇവർ പാടുന്ന പാട്ട് എത്തുന്നുണ്ട്. പെട്ടെന്ന് അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന മാർക്ക് ലഫലോയുടെ ക്യാരക്ടർ, അതായത് ഹീസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, പുള്ളിക്കാരൻ ഈ പറയുന്ന പാട്ട് കേൾക്കുന്നു. അതായത് ഈ പാട്ടിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഈ വെറ്ററൻ മ്യൂസിക് പ്രൊഡ്യൂസർ പുള്ളിക്കാരന് മനസ്സിലാവുന്നതും പുള്ളിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ പാട്ട് കേൾക്കുന്ന രീതിയിലുമാണ് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യത്തെ നാല് ലൈൻ
ആ ഒരു പെർട്ടിക്കുലർ ബാറിലെ എല്ലാ ശബ്ദങ്ങളും വെച്ചിട്ടാണ് പാട്ട് കേൾക്കുന്നതെങ്കിൽ പിന്നെ വരുന്ന ആ പാട്ടിൻ്റെ പ്രോഗ്രഷൻസ് കംപ്ലീറ്റ്ലി മാർക്ക് റഫല്ലോയുടെ തലയിൽ കൂടെ എങ്ങനെയാണ് ആ പാട്ട് റെൻഡറായി പോകുന്നത് അതിനനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡിയോ വേർഷൻ എന്നുള്ള രീതിയിലാണ് പിന്നെ ആ പാട്ട് മുന്നിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ കൊടുത്തിരിക്കുന്ന വിഷ്വലില് എല്ലാ ഇൻസ്ട്രുമെൻസും പ്ലേ ചെയ്തിരിക്കുന്നത് തന്നെ തന്നെയാണ്. അതായത് ഓരോ ഇൻസ്ട്രുമെൻറ് പ്ലേയേഴ്സ് ഇല്ലാതെ ഉള്ള രീതിയിലാണ് അതിനെ ഗ്രാഫിക്സ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് പ്രോബ്ലി വൺ ഓഫ് ദി എന്താ പറയുക, നമുക്കൊക്കെ കൊതിയാവും അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു ചിന്ത വന്നല്ലോ ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ആ പാട്ട് കേൾക്കുന്ന സമയത്ത്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സീക്വൻസ് മറക്കില്ല. ഈ പാട്ടും ഒരു എക്സെപ്ഷൻ സോങ് ആണ്. അതിനെ കൂടുതൽ മനോഹരമാക്കുന്ന അതിൻ്റെ വിഷ്വലൈസേഷൻ കൂടിയാണ്. ഇനി മൂന്നാമത്തെ പാട്ടുള്ളത് 2007 ഇറങ്ങിയിട്ടുള്ള വൺസ് എന്ന് പറയുന്ന ജോൺ കണ്ണേനെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മൂവിയിൽ നിന്നാണ്. ഈ സിനിമയിലെ പാട്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എഴുതിയിരിക്കുന്നതും കമ്പോസ് ചെയ്തിരിക്കുന്നതും പെർഫോം ചെയ്തിരിക്കുന്നതും ഇതിലെ മെയിൻ ലീഡ് ആക്ടേഴ്സ് തന്നെയാണ്. ഒന്ന് ഗ്ലെൻ ഹൻസാർഡ്, അതുപോലെ തന്നെ മാർക്ക് ഡെയർ ഗ്ലോവ. ഇതിലെല്ലാ പാട്ടും സൂപ്പർ സോങ്സ് ആണ്. ഇതിലെ ഫാളിംഗ് സ്ലോലി എന്ന് പറയുന്ന സോങ് ആണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്. ആ പാട്ട് തന്നെയാണ് ആ വർഷത്തെ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങിനുള്ള ഓസ്കാർ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയുടെ പ്ലോട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ പറഞ്ഞ രണ്ട് സിനിമയിലെ പോലത്തെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ട്. അതായത് ഒരു സ്ട്രീറ്റ് മ്യൂസീഷ്യനാണ് ഇതിലെ നായകൻ, കൂടാതെ നായിക എന്ന് പറയുന്ന ഒരു സിംഗിൾ മദർ. ഇവർക്ക് രണ്ടുപേർക്കും മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഇവർ രണ്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ജീവിക്കുന്നു, രണ്ട് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആവുന്നു. ആ കണക്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ മുതൽ ഇവർ ഒറിജിനൽ സോങ്സ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ സോങ് ഫോളിങ് സ്ലോലി എന്നുള്ള സോങ് സംഭവിക്കുന്നത് ശരിക്കും ഒരു മ്യൂസിക് സ്റ്റോറിനകത്ത് ഇവർ രണ്ടുപേരും കൂടി അവിടെ ലൈവായിട്ടിരുന്ന് കമ്പോസ് ചെയ്യുന്നൊരു പാട്ട് എന്നുള്ള രീതിയിലാണ്. അവർ തന്നെയാണ് അത് പാടിയിട്ടുള്ളത്. ബ്രില്യൻ്റ് ആയിട്ട് ആ സീനുമായിട്ട് മെർജ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള പാട്ടുകളിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് ഡുവറ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതിൽ ആ മെയിൽ ശബ്ദം അതുപോലെ ഫീമെയിൽ ശബ്ദം അത് വരുന്ന രീതികൾ വളരെ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി ആ പാട്ട് കേട്ടപ്പം. അപ്പം നിങ്ങൾ ഈ പാട്ട് എന്തായാലും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ്സ് വേർത്ത് ഇറ്റ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. നിങ്ങൾ എന്തായാലും സിനിമയും കാണണം, ഈ പാട്ടും കേൾക്കണം. ഇതിലെ എല്ലാ സോങ്സും അടിപൊളിയാണ്. ഈ പാട്ടിലൂടെ എനിക്ക് മനസ്സിലായി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈവൻ തോ നമുക്ക് സോങ് ചെയ്യാനുള്ള വലിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും എത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിലും എത്ര വലിയ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് അതിൻ്റെ മെലഡി, അതിൻ്റെ ലിറിക്സ്, കൂടാതെ അതിൽ കൊടുക്കുന്ന ഇമോഷൻ. ഈ മൂന്ന് സാധനങ്ങളാണ് ഈ പാട്ടിനെ ലിഫ്റ്റ് ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് എത്തിച്ചത്. സോ ഈ മൂന്ന് പാട്ടുകളും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പാട്ടുകളാണ്. മൂന്ന് സിനിമകളും എനിക്ക് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമകളും പാട്ടുകളും കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻസും കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ തരാൻ വേണ്ടി നോക്കുക. സോ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. സീ യു ദേർ. ഒരു കാര്യം കൂടെ പറയാനുണ്ട് ബൈ പറയുന്നതിന് മുന്നേ. ഇദ്ദേഹത്തിൻ്റെ 2023 ഇറങ്ങിയിട്ടുള്ള പുതിയൊരു സിനിമ കൂടിയുണ്ട്, ഫ്ലോറ ആൻസൺ. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതും ഒരു മ്യൂസിക്കൽ മൂവിയാണ്. ട്രെയിലർ കണ്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. വീണ്ടും അതിരുന്ന് കാണണം. അപ്പോൾ എന്തായാലും ആ സിനിമയും കൂടെ കാണാൻ വേണ്ടി നോക്കുക. സോ അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. സീ യു ദേർ. ബൈ.